സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിശുദ്ധ അമ്പത്രേസ്യ വലിയൊരു സഞ്ചാരിയായിരുന്നു. മൈലുകൾ ആയിരങ്ങൾ അവൾ താണ്ടി കർമ്മലാശ്രമങ്ങൾ സ്ഥാപിക്കാൻ താൻ അഭിമുഖീകരിച്ച വ്യക്തികളെയും സാഹചര്യങ്ങളെയും വിവരിച്ചുകൊണ്ട് അവൾ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. ആത്മനവീകരണത്തിൻ്റെ പാതകളും സഭാനവീകരണത്തിൻ്റെ പാതകളും അങ്ങനെ ഇഴചേർന്ന് ഒരു സ്നേഹപടലമായി മാറുകയാണ് ഈ പദമുദ്രകളിലൂന്നി. ഇന്ന് വിശുദ്ധ പീറ്റർ അൽക്കാൻട്ര എന്ന ഫ്രാൻസിസ്കൻ സന്യാസിയുടെ തിരുനാളാണ്. ഈ വിശുദ്ധൻ്റെ ആധ്യാത്മ ഉപദേശം ഇല്ലായിരുന്നുവെങ്കിൽ വിശുദ്ധ അമ്മത്രേസ്യായ്ക്ക് ഈ കർമ്മവീഥികൾ നടന്നു തീർക്കാനാകുമായിരുന്നില്ല. തൻ്റെ ഹൃദയത്തെ കളങ്കമില്ലാതെ കാപട്യമില്ലാതെ ഈ ആധ്യാത്മ പിതാവിൻ്റെ സമക്ഷം തുറന്നിടാൻ തനിക്ക് സാധിച്ചുവെന്ന് ഈ വിശുദ്ധ തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. ഇന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കൂടി തിരുനാളാണ്. അദ്ദേഹവും ഒരു ഗഹന സഞ്ചാരിയായിരുന്നു. ഇൽ പെരഗ്രീനോ, തീർത്ഥാടകനായ പാപ്പ. അദ്ദേഹത്തോളം കൂടിക്കാഴ്ചകളും മുഖാമുഖങ്ങളും നടത്തിയിട്ടുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടാകില്ല എന്നാണ് കരുതപ്പെടുന്നത്. അത്രമേൽ സമുന്നതനായ സുവിശേഷവാഹകനായ പാപ്പ മാറി ക്രിസ്തുവിൻ്റെ വികാരി. ഓരോ കൂടിക്കാഴ്ചകളും ക്രിസ്തു ദർശനങ്ങളായി മാറി. എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്. പാപ്പായെ കണ്ടവർ ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖം കണ്ടെത്താനും തുടങ്ങി. ഈ പാപ്പ പിന്നിട്ട മഹാരഥവീഥികളെക്കുറിച്ച് പറഞ്ഞാലും തീരില്ല. പക്ഷേ ഈ ഒരു സഞ്ചാരപദം മാത്രം തിരഞ്ഞെടുക്കാൻ കാര്യം ഇന്ന് പൗലോസ് ശ്ലീഹ എഫേസ്യരോട് പറയുന്നൊരു വസ്തുത മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. എഫേസ്യർ 2:12 മുതൽ നമ്മെ തേടി ദൂരങ്ങൾ താണ്ടി വന്ന ദൈവത്തെക്കുറിച്ച്, അകലെയായിരുന്ന നമ്മളെയെല്ലാം അരികിലാക്കിയ ആ സ്നേഹ പശ്ചിമയാണ് അവൻ്റെ സുവിശേഷ പൊരുൾ. അവൻ വിദ്വേഷത്തിൻ്റെയും വിഘടനങ്ങളുടെയും കന്മതിലുകൾ തകർത്തു. നാം മേലിൽ ഇനി അന്യരും പരദേശികളുമല്ല, ദൈവഭവനത്തിലെ അംഗങ്ങളും വിശുദ്ധരുടെ സഹപൗരന്മാരുമാകുന്നുവെന്ന്. വിശ്വപൗരനായിരുന്നു ജോൺ പോൾ രണ്ടാമൻ പാപ്പ. അദ്ദേഹം കാലുകുത്തിയ ദേശങ്ങളിലെല്ലാം അദ്ദേഹം നിലം പറ്റി മണ്ണ് ചുംബിക്കുമായിരുന്നു. ഇന്ന് സങ്കീർത്തനം 85 വചനം മാംസമായതിൻ്റെ സുവിശേഷ പൊരുളാർന്നതിൻ്റെ ആ സ്നേഹദീപ്തി കൺകണ്ടുകൊണ്ട് പാടുകയാണ്. ഇപ്രകാരം ഒരു സ്നേഹാശ്ലേഷത്തെയും സ്നേഹചുംബനത്തെയും കണ്ടുകൊണ്ട് തന്നെ സ്വർഗം ഭൂമിയെ ചുംബിച്ച ആ തുടിപ്പ്. മാർപ്പാപ്പമാർ ഗ്രിഗറി 1 കാലം മുതലേ തങ്ങളെ വിളിക്കുന്നൊരു പേരുണ്ട്, സെർവൂസ്, സെർവോറും ദേയി എന്ന്, ദൈവദാസന്മാരുടെ ദാസനെന്ന്. ഇന്ന് സുവിശേഷം ലൂക്ക 12:35 മുതൽ ജാഗരൂകരായ ദാസന്മാരെ ആയിരിക്കണമെന്ന് നാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നല്ലോ. നാഥൻ തന്നെ തൻ്റെ ദാസന്മാരുടെ ദാസനാകുന്ന വിചിത്ര വിസ്മയവും നമ്മളിവിടെ കാണും. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ലോ, ശുശ്രൂഷിക്കാനും സകലർക്കും മോചനദ്രവ്യവുമായി തീരുവാനുമല്ലേ.